യെസ് നമ്മുടെ നീറ്റ് 2023 പരീക്ഷയിൽ 655 മാർക്ക് കരസ്ഥമാക്കിയ നമ്മുടെ ഗംഗ എസ് ഉണ്ണികൃഷ്ണനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഗംഗ ഇപ്പം നമ്മുടെ ഓൺലൈൻ ബാച്ചിലെ ലോങ് ടൈം ഓൺലൈൻ ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്നു. ഇപ്പം നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് നേരെ നമ്മുടെ ബ്രില്ലിയൻ സ്റ്റഡി സെൻറ്ററിൽ വന്നിരിക്കുകയാണ് നമ്മളെയൊക്കെ കാണാൻ വേണ്ടി. അപ്പം നമുക്ക് ഗംഗയോട് ആ ഒരു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്താൽ അപ്പോൾ ആ ഒരു പ്രൊസീജിയർ കാര്യങ്ങൾ എങ്ങനെയാണ്, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയം ഉണ്ടായിരിക്കാം എങ്ങനെയാണ് ഈ ഒരു അവിടുത്തെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ സംശയം ഉണ്ടായിരിക്കാം. സോ ഗംഗയോട് തന്നെ നമുക്കത് ചോദിച്ചറിയാം അല്ലേ, എങ്ങനെയാണ് അവിടുത്തെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഗംഗയോട് ചോദിക്കാം. അപ്പോൾ ഗംഗ എന്താണ് പറയാനുള്ളത്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്? നമുക്കവിടെ അഡ്മിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സിമ്പിൾ പ്രോസസ്സാണ്. കാര്യം നമുക്ക് ഇപ്പം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലായാലും കോട്ടയം കോഴിക്കോട് അങ്ങനെ നമ്മളെ കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജസിൻ്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഇടും. ആ ചെക്ക് ലിസ്റ്റിൽ ഒരു ഡോക്യുമെൻസിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. ആ ഡോക്യുമെൻസ് നമ്മൾ അതേപടി അങ്ങോട്ട് കൊണ്ടുചെല്ലുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് പോയതുകൊണ്ട് ട്രിവാൻഡ്രത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവരൊരു ചെക്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 7 പേജ് ഡോക്യുമെൻ്റ് ആയിരുന്നു. അതിലൊരു കുറച്ച് ഡോക്യുമെൻസ് ഉണ്ട്, ഒരു 10-25 ഡോക്യുമെൻസ് ഉണ്ട്. നമ്മൾ അലോട്ട്മെൻറ്റ് മെമോ ഡേറ്റാ ഷീറ്റ് നമ്മൾ പ്ലസ് വൺ ഐ മീൻ 10th 12th സർട്ടിഫിക്കറ്റ് പിന്നെ നേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അത് അവരുടെ ചെക്ക് ലിസ്റ്റിൽ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അത് നമ്മൾ കൊണ്ടുപോവുക, അതേ ഓർഡറിൽ കൊണ്ടുപോവുക. പിന്നെ അതിൻ്റെ 2 കോപ്പീസും വേണമായിരുന്നു. 2 കോപ്പീസും സെപ്പറേറ്റ് ആയിട്ട് 2 ബണ്ടിലായിട്ട് കൊണ്ടുപോവുക. ഈ 2 കോപ്പീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരെണ്ണം അവർക്ക് കൊടുക്കണം, ഒരു ഒറിജിനലും അതിൻ്റെ ഒരു കോപ്പിയും അവർക്ക് കൊടുക്കണം. ഒരെണ്ണം നമ്മളുടെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ മോസ്റ്റ്ലി എല്ലാവർക്കും ഡിഫിക്കൽട്ടീസ് വരുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കേസിലും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കേസിലായിരുന്നു. അത് അവർക്ക് ആക്ച്വലി നിർബന്ധം ഇപ്പോഴേ ഇല്ല, പിന്നെ കൊടുത്താലും മതി. പക്ഷേ ഏറ്റവും നല്ലത് നമ്മളത് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ഒരു ഗവൺമെൻറ് ഡോക്ടറിൻ്റെ നിർബന്ധമില്ല, ഫിറ്റ്നസ്സിനും ഉണ്ട് അതിൽ. പക്ഷേ വാക്സിനേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന് റൗണ്ട് സീൽ അവർ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ സീലിലാണെങ്കിൽ കോൺടാക്ട് നമ്പർ എല്ലാം ഉണ്ടാവണം, പ്രൈവറ്റ് ഡോക്ടറാണെങ്കിൽ. പിന്നെ അവിടെ ചെല്ലുവാണെങ്കിൽ നമുക്ക് അവർ ഓരോരുത്തർ ടോക്കണായിട്ട്, നമ്മൾ കോളേജ് യൂണിയൻ തന്നെയാണ്, സ്റ്റുഡൻസ് തന്നെയാണ് ഈ പരിപാടി എല്ലാം ചെയ്തത്. അപ്പോൾ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു അവർ. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ടോക്കൺ നമ്പർ തന്നു, എന്നിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൻ്റെ അടുത്ത് പോയി നമ്മൾ ഡോക്യുമെൻസ് ഒക്കെ വെരിഫൈ ചെയ്ത് നമ്മൾ അഡ്മിഷൻ എടുത്തു. എന്നിട്ട് പിന്നെ അതിൻ്റെ എക്സ്ട്രാ എന്നിട്ട് നമുക്കൊരു എമൗണ്ട് അവിടെ അടയ്ക്കാനുണ്ട്, 8420 നമുക്ക് അടയ്ക്കാനുണ്ടായിരുന്നു. അല്ലാണ്ട് പിന്നെ PTA ഫണ്ട്, ഹോസ്റ്റൽ ഫീസ് അതൊക്കെ ഉണ്ട്, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അടയ്ക്കണം. പിന്നെ വേറെ വരുന്നതെന്ന് വെച്ചാൽ ഒരു ബോണ്ടുണ്ട്. ബോണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രിവാൻഡ്രത്ത് 50 rupees നാല് സ്റ്റാമ്പ് പേപ്പർ ആയിരുന്നു നമുക്കവിടെ വേണ്ടത്. അത് അവർ ലൈബ്രറിയിൽ തന്നെ അവർ പ്രിൻ്റ് ചെയ്ത് തരും മാറ്റർ. അത് നമ്മളൊരു ഗസറ്റഡ് ഓഫീസറിൻ്റെ സൈൻ വാങ്ങിച്ചിട്ടാണ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യണം. ഇവിടെ ട്രിവാൻഡ്രത്ത് അവിടെ തന്നെ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. നമ്മൾ അവിടെ തന്നെ സൈൻ ചെയ്ത് നമ്മളത് സബ്മിറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ ആക്ച്വലി അഡ്മിഷൻ പ്രൊസീജിയർ. പിന്നെ അവർ ഹോസ്റ്റലിൻ്റെ കാര്യമൊക്കെ അവർ നമ്മളടുത്ത് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, അതും സ്റ്റുഡൻസ് തന്നെയാണ്. അവർ നമുക്ക് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഹോസ്റ്റലിൽ നമുക്ക് ആക്ച്വലി അഡ്മിഷൻ ആയിട്ടില്ല, അവർ ദൂരോട്ടുള്ളവർക്ക് കൊടുത്ത്, ഞാൻ കൊല്ലമായോണ്ട് ഞാൻ അടുത്തിടക്കില്ല, അപ്പം ദൂരോട്ടുള്ളവർക്ക് കൊടുത്തിട്ടേ നമുക്ക് തരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു, പിന്നെ അവർ വിളിക്കത്തേ ഉള്ളൂ ഹോസ്റ്റൽ അഡ്മിഷന് വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ അഡ്മിഷൻ പ്രൊസീജിയർ. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലേ. അപ്പോൾ ഇത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഹെൽപ്പ് ചെയ്യട്ടെ അല്ലേ. അതുപോലെ തന്നെ ഇപ്പം മെഡിക്കൽ കോളേജ് ചെന്നു, അപ്പം ഇവിടുന്ന് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട്, അവരെയൊക്കെ മീറ്റ് ചെയ്തായിരുന്നു, കണ്ടായിരുന്നു ആരെങ്കിലും? ബ്രില്ല്യന്റിൽ തന്നെ ഇത്തവണ ജോയിൻ ചെയ്യാനും ഒരുപാട് പേര് തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബ്രില്ല്യന്റിൻ്റെ സ്റ്റുഡൻസ് ഞാൻ പരിചയപ്പെട്ടില്ലെങ്കിലും അവരുടെ പേരിൻ്റെ ലിസ്റ്റ് നമുക്ക് ബ്രില്ല്യന്റിൻ്റെ നമുക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ടല്ലോ, അവരുടെ പേരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ സീനിയേഴ്സ് ആയാലും ബ്രില്ല്യന്റിൽ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു, മീറ്റ് ചെയ്യാൻ പറ്റി, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അത് ഗംഗയുടെ വാക്കുകളിൽ നിന്ന് നമുക്കത് കേട്ടു. അപ്പം ഇനിയും ഒരുപാട് സംശയമുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് ഈ ഒരു വീഡിയോ കണ്ട് അത് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ. അപ്പം എന്തായാലും ഒന്നുകൂടെ ഓൾ ദ വെരി ബെസ്റ്റ് ഗംഗ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.